ചേച്ചിയെ, ഇതെന്തോ തോരണമൊക്കെ കെട്ടിട്ട് ചേട്ടൻ ചത്തുപോയേ? എന്റെ പൊന്നു, ഞാൻ ചേട്ടൻ ചത്തെങ്കിൽ രക്ഷപ്പെട്ടില്ലയോ? ഞാൻ പിന്നെന്തോ ഈ തോരണമൊക്കെ കെട്ടിട്ട്. എന്ത് കുഞ്ഞിന്റെ ബർത്ത്ഡേ ആടാ, ഞാൻ വെറുത്തടേയും. അയ്യോ, അതെന്തു പറ്റി? ഒന്നും പറയണ്ട മോനെ, കുഞ്ഞിന്റെ ബർത്ത്ഡേ ആയിട്ടെന്ന് നല്ലൊരു ദിവസമല്ലേ ഇന്ന്? നേരം വെളുത്തപ്പോ ഇറങ്ങിപ്പോയേക്കും ആ മനുഷ്യൻ. അയ്യോ, ഏതെങ്കിലും ഷാപ്പിൽ നിന്ന് ഇപ്പൊ നാലാം കാലം കയറി വരും ഇങ്ങോട്ട് കുഞ്ഞിന്റെ ബർത്ത്ഡേ കൊളവാക്കാൻ. പായസം ഒക്കെ ഉണ്ടാക്കിയോ? ഇവിടെ അതാ പായസം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. റായ്, അത് കൊള്ളാമല്ലോ. എന്റെ കുഞ്ഞെ, ഒരു കാര്യം ഞാൻ പറയാം. നീ ഇവിടുന്ന് വരുന്നതിനോ എന്നെ തുടർന്നുകൊണ്ടോ ഞാൻ പറയുവല്ല. അല്ല, കൊച്ചു കുഞ്ഞുങ്ങൾ വന്നാലും ആ കാലമാടൻ അങ്ങ് സംശയമാണ് അവർക്ക്. ആ മുടിഞ്ഞ സംശയമാ. ആണോ? പിന്നില്ലയോ സംശയം? ഇല്ലയോ. ഉദാഹരണത്തിന്, നീ എന്നെ ഒന്ന് എടുത്തേ. എന്നെ ഒന്നും എടുക്കടാ. എടുക്കാൻ? ആ പിന്നെന്ത് പറഞ്ഞു എടുത്തേ? നീ ഇപ്പൊ എന്നെ എടുത്തേക്ക് വന്നേ? ആന്നല്ലോ. ഇതങ്ങാട അങ്ങാര് കണ്ടോണ്ട് വന്ന സംശയവാടകർക്ക് അങ്ങ് സംശയമാ. അയ്യോ, ഇല്ലയോ. ഞാൻ ഈ ചേച്ചിയെ ഇങ്ങനെ എടുത്തോണ്ട് നിക്കുന്ന പുള്ളിക്കാരെ കണ്ടോണ്ട് വന്ന സംശയമാ. മനസ്സിൽ വല്ല കള്ളം ഉണ്ടോ? എവിടുന്ന് ചേച്ചിയുടെ മനസ്സിൽ വല്ല കള്ളം ഉണ്ടോ? ഇല്ല. നീ താഴെ ഇറക്കിക്കേ. താഴെ ഇറക്കടാ ചേച്ചി. എന്റെ മനസ്സിൽ ചെറിയ കള്ളമൊക്കെ വരുന്നുണ്ട്. കൊള്ള എന്റെ പൊന്നു കുഞ്ഞ, നീ ഇവിടെ നിന്ന് കറങ്ങല്ലേ. ചേച്ചി, ഇത്രയും സംശയമുള്ള ചേട്ടന് നമുക്കൊരു പണി കൊടുത്താലോ? അതങ്ങനെ കൊടുക്കും? നമുക്ക് അങ്ങ് കെട്ടിപ്പിടിച്ച് നിക്കാം. അതെന്തിനാ? ആ നമ്മുടെ മനസ്സിൽ കള്ളമൊന്നും ഇല്ലല്ലോ. രാത്രി സമയത്ത് ഇവിടെ നിന്ന് കറങ്ങരുത്. ലങ്കാരി വന്ന് എന്നെ കാലിൽ പിടിച്ച് നിലത്ത് വിളിക്കും. പറഞ്ഞേക്കാം. ഉമ്മ, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഓർമ്മയില്ലയോ? ഇല്ല, 8 വർഷമല്ലേ ആയുള്ളൂ. നമ്മുടെ കുഞ്ഞിന്റെ എത്രാമത്തെ പിറന്നാളാ ഇത്? 9ാമത്തെ. പതിവൃത്തെ എന്റെ മഹാ ലക്ഷ്മിയാണി. എന്നിട്ട് ആ സാബ് ഷാപ്പിൽ നിന്ന് പറഞ്ഞ എന്തോന്നറിയോ? എന്താ പറഞ്ഞു മനുഷ്യാ? നിന്നെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. സത്യമാണോ? നിന്നെ വിശ്വസിക്കാൻ അവൻ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. ചെറിയ സംശയം എനിക്ക് തോന്നുന്നു. ആ മണമല്ല, അല്ലാതെ ഇവിടെ എന്തോ ഒരു പന്തി കേടുണ്ട്. പാതിരാത്രിക്ക് ഇവിടെ മണത്ത്. നീ ഒരു കാര്യം ചെയ്യും, റെഡി 1 2 3 എന്ന് പറയുമ്പോ അങ്ങോട്ടൊന്ന് ചാടണം. ചാടുവോ? റെഡി 1 2 3. പാപിയാ ഞാൻ. സ്വന്തം ഭാര്യ സംശയിച്ച പാവി വേണുവേ, നിന്നെ കൊന്ന് ഞാൻ കുഴിച്ചു പോടും കേട്ടല്ലോ. എന്തുവാ പിന്നെ ഒരു മണം? ഓ, നിങ്ങക്ക് എന്തോ ചിക്കൻ ഒക്കെ ഇവിടെ വറുത്ത് വെച്ചേക്കുവല്ലേ? ഇവിടെ എന്തോ സംഭവം ഉണ്ട്. ഒന്നുമില്ല മനുഷ്യ, നിങ്ങക്ക് തോന്നതാന്ന്. നീ റെഡി 1 2 3 ആയിരുന്നു, ഇപ്പുറത്തോട്ടൊന്ന് ചാടാവോ? ആ ചാടാവല്ലോ. റെഡി 1 2 3. എന്റെ പിള്ളാറമ്മേ, സോറി സോറി. എന്നാലും വേണു എന്തിനാ ഇങ്ങനെ പറഞ്ഞു? വേണു പറഞ്ഞ ഒരു ഭ്രാന്തായിട്ട് നിങ്ങൾക്ക്, നിങ്ങളല്ലേ വിശ്വസിക്കാൻ പോയത്? നാണമില്ലാത്ത മനുഷ്യനെ. എന്തെങ്കിലും അവൻ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ചെറിയൊരു പ്ലേ, ഒരു കളി. കൊള്ളം എന്ന് പറയുമ്പോ നീ അങ്ങോട്ട് ചാടണം. എങ്ങനെ കൊള്ളം എന്ന് പറയുമ്പോ അങ്ങോട്ട് ചാടണം? കല എന്ന് പറയുമ്പോ നീ ഇങ്ങോട്ട് ചാടണം. മനസ്സിലായില്ലേ? അപ്പൊ കളിക്കാം. സ്റ്റാർട്ട്. കൊള്ളം കല കൊള്ളം കരയോള. കുഞ്ഞിന്റെ പിറന്നാളായതുകൊണ്ട് നിന്നെ ഞാൻ വെറുതെ വിട്ടിരിക്കുക. അറിയില്ല നമ്മുടെ മോൻ എന്തേടി? മോനോ? മോൻ മോനെ പല്ലൊക്കെ തിന്നു അടിയാൻ പറ്റിയ. കറക്റ്റായിട്ട് കുഞ്ഞിന് ആഹാരമൊക്കെ കൊടുക്കുന്നു? ഇല്ലയോ. കുഞ്ഞിന് ശരിക്കും ആഹാരം കണ്ടില്ലേ? അവന്റെ ശരീരം കണ്ടില്ലേ അവൻ? ചോദിക്കള്. അപ്പഴേ നമ്മുടെ കുഞ്ഞിനെ സ്കൂളിൽ ചേർക്കണോ എന്ന് പറഞ്ഞിട്ട് നീ ചേർത്താ? അയ്യോ, സ്കൂളിൽ കൊണ്ടുപോയ കാര്യമൊന്നും പറയണ്ട. ഇവൻ സ്കൂളിൽ ചെന്ന് പറയുവാന്നേ. ഇവൻ ആ പേര് വേണ്ടെന്ന് പറഞ്ഞ എന്തോ മഴക്കാരനോട് കിടന്നറിയോ? എനിക്ക് ആ പേര് വേണ്ട പപ്പാ. മാധവൻ കുട്ടി എന്നുള്ള പേരിന് എന്തിപ്പോ കുഴപ്പമെന്തു? അയ്യോ, ഈ മാധവൻ കുട്ടി എന്നൊക്കെ പറയുന്ന പേര് ആനക്കിടുന്നതാന്ന്. എനിക്ക് നല്ല ഇംഗ്ലീഷ് പേര് പറഞ്ഞിട്ടാ. അപ്പൊ നിനക്ക് ഇംഗ്ലീഷ് പേര് വേണം? വേണം. അപ്പൊ നിന്റെ മുഖത്തിനും നിന്റെ ആകാര ഭംഗിക്കും പറ്റിയ ഒരു ഇംഗ്ലീഷ് പേര് എന്റെ കസ്റ്റഡിയിലുണ്ട്. അയ്യോ പറ പപ്പ. പറയട്ടെ? ആ പറ. ഡൊമെക്സ്. അയ്യോ, അതിന്റെ അർത്ഥം എന്തുവാ പപ്പ? അതിന്റെ അർത്ഥം അറിയത്തില്ല.
നിനക്കറിയത്തില്ല. എനിക്കറിയത്തില്ല. നീ ടി വിക്ക് അത് പരസ്യമൊക്കെ കാണിക്കത്തില്ല, ഒരു ക്ലോസറ്റിന്റെ പരസ്യം. അതിനകത്തുനിന്ന് ഒരു വൃത്തികെട്ട പച്ച ജീവി ഇറങ്ങി വന്നിട്ട് കൊടുത്ത ഡൊമസ്റ്റ് വരുന്ന ഓടിക്കോ എന്ന് പറയത്തില്ലേ? അയ്യോ നല്ല 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 പേര് നല്ല പേര്. അയ്യോ കേക്ക് കേക്ക് മാമനെ വിളിച്ചു പറഞ്ഞു വലിയ മനുഷ്യ. അമ്മന്റെ കുഞ്ഞിന്റെ 28 ഞാൻ കൊണ്ടുപോയി അരിഞ്ഞാണ വിട്ടതാ. എനിക്കത് തിരിച്ചു കിട്ടണം, അല്ലെങ്കിൽ ഞാൻ അവിടെ ചെന്ന് ഞാൻ അറിയാവുള്ളൂ. നിങ്ങൾ ദേഹത്തിനൊന്നും പോകണ്ട, അങ്ങനെ വരി വന്നേ. പ്രായമുള്ള മനുഷ്യ വണ്ടിയും വെള്ളം ഒക്കെ വിളിച്ച് വരണ്ടായോ? അപ്പൊ ആളും പേരും വരുന്നതിന് മുമ്പ് നമ്മുടെ ഫുഡ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചു. എല്ലാം റെഡിയാ അവിടെ, എല്ലാം റെഡിയാക്കി വെച്ചു. പിന്നെന്തുവാ, 500 പേർക്കുള്ള സംഭവം ഉണ്ടല്ലോ, എല്ലാവർക്കും ഉള്ള റെഡി ആയിട്ടുണ്ട്. പിന്നെ റെഡിയാക്കി വെച്ചു, പിന്നെ ഇറച്ചിയൊക്കെ റെഡിയാക്കി വെച്ചു. റെഡിയാക്കി. ഹലോ, നമസ്കാരം. ഇരുന്ന് ഫംഗ്ഷൻ തുടങ്ങി? ഇല്ല ഇല്ല, ഇരുന്നാട്ടെ. ഞാൻ വിചാരിച്ചു ലേറ്റ് ആയി വിചാരിച്ചു. അപ്പൊ ചായം പടം എടുത്തുള്ളൂ, ഇതൊന്നും വേണ്ടായിരുന്നു കേട്ടോ, നമ്മളിതൊന്നും പ്രതീക്ഷിച്ചോട്ടല്ല. നമ്മുടെ പാലക്കാട് രമണിയുടെ മോൻറ്റെ കൂട്ടിരിക്കുന്നു, അവനാണോ ഇനി? അവന്റെ മോൻ ഇങ്ങനെ അല്ലടി. വെള്ളം വെള്ളം ഒരുപാട് യാത്ര ചെയ്തു വന്നില്ലയോ? ചെക്കാണോ എന്തോ അറിയത്തില്ല, പൈസ ആണോ ഞാൻ നോക്കട്ടെ. ഞാൻ രമേശ്. രമേശ് എന്ന് പറയുന്നത് എനിക്കറിയത്തില്ല. രമേശ് നമ്മുടെ അമ്പിളിയുടെ ആരിക്കും? അവന്റെ മുഖം ഇങ്ങനെയല്ലല്ലോ. ചേർത്തലയിൽ നിന്ന് വരുന്നു. ചേർത്തലയാണോ? അവിടെ ബന്ധുക്കളില്ല മനുഷ്യ. എന്തായാലും വാക്കിയെന്ന് വാക്കി വെള്ളിയിലെ പന്തല് കണ്ട് കയറിയതാണ്. വിളിച്ചിട്ടുമില്ല, വിശന്നിട്ടും വയ്യ, വഴക്ക് പറയരുത്. വായിച്ചു കഴിഞ്ഞല്ലോ. വായിച്ചു വായിച്ചു. അതും കൂടി തന്നേക്ക്, നാളെ ഒരു കല്യാണം ഉണ്ട്. അതുകൊണ്ടാട്ടോ. പാഴ്സൽ ഇവിടെ വെച്ചിട്ടുണ്ട്. ആവശ്യമില്ലാതെ കയറി വന്നു. പിന്നെ ഒറ്റയാൻ പറ്റും. അറിയാവുന്ന ആൾക്കാർ മാത്രം വരുമ്പോ തന്നെ ഭക്ഷണം കൊടുത്താൽ മതി. ഞാൻ അറിഞ്ഞോ, എനിക്കങ്ങ് വെച്ച് വിളമ്പി കളയാൻ നിനക്കങ്ങ് എന്തും പറഞ്ഞേക്കാം. ഇത് നമ്മുടെ കോഴഞ്ചേരി മാമൻ വന്നു. കോഴഞ്ചേരി മാമൻ ഇതുവരെ ഇങ്ങ് എത്തിയില്ല. വന്നിട്ടില്ല, അവൻ വരത്തില്ലയോ? മനുഷ്യ അങ്ങനെ അങ്ങനൊന്നും വിളിക്കരുത്. മാമനല്ലയോ? മാമനായാലും കൂമനായാലും എന്റെ ഞാൻ കൂണ്ട അരിഞ്ഞാണ് വിട്ടു. എനിക്കത് കിട്ടണോ? അരിഞ്ഞാൻ അങ്ങനെ കൊടുത്തരും. ഒന്നും പറയണ്ട, മനുഷ്യ ആലമ്പ് കാണിക്കരുത് കേട്ടോ. മാമൻ മര്യാദക്കാരനും മാനിയനും അവരും പറഞ്ഞു. മാമു എന്താടാ മാമു, മാമ താമസിച്ചു പോയി. വരാൻ അല്പം താമസിച്ചു, ഒരുപാട് ദൂരം നിന്നൊക്കെ വരണ്ടേ. ഓട്ടോറിക്ഷ ഒക്കെ വിളിച്ച് നടന്നു വരുവ. അതിന്റെ 60 അങ്ങ് കൊടുക്കണം. എവിടെ ടുത്തോ? അയ്യോ അയ്യോ അയ്യോ, എന്തോ മാമ കൊണ്ടുവന്ന് മേടിച്ചോണ്ട് വന്നു നോക്കട്ട് മാമ. എന്തോ മാമിന് മാമ, ഇത് പൊട്ടിക്കാൻ പറ്റില്ല. മാമ ഇത് രണ്ടും രണ്ട് കളറാണല്ലോ മാമ, വെളുത്തതും കറുത്തതും. ഇത് മോൻ വെളുത്തവാവിന് ഇടണം, ഇത് കറുത്തവാവിന് ഇടണം. നല്ല സാധനങ്ങളാ മക്കളെ, അകത്തോണ്ട് വെച്ചോട്ടോ. ചെയ്യാം നമുക്ക് ഇത്തിരി മധുരം കഴിച്ച് നമുക്ക് ലഡു. മധുരം കഴിക്കാൻ പറ്റില്ല മോളെ, മധുരം തൊടാൻ പാടില്ല. മധുരം തൊട്ട് കഴിഞ്ഞാൽ അസുഖ. ജിലേബി വേണ്ട, ജിലേബി വേണ്ട, ജിലേബി വേണ്ട, ജിലേബി വേണ്ട. മധുരം അല്ലേ? മധുരം ഒട്ടും വേണ്ട, ഒട്ടും വേണ്ട. നമ്മുടെ സന്തോഷത്തിന് എന്തെങ്കിലും ഒരു മധുരം വേണ്ട. വേണ്ട, വേണമെങ്കിൽ കയ്പുള്ള ഒരു ജിലേബി ഉണ്ടെങ്കിൽ എടുത്തു. കയ്പുള്ള ജിലേബി ഒന്നും ഇല്ല. ഇല്ല, അടുക്കളയ്ക്കകത്ത് ഇരിക്കുന്ന ഉപ്പുണ്ട്, പിന്നെ കുറച്ച് അണ്ണാക്കിലോട്ട് തള്ളി. സോറി മാമ നമുക്ക് എന്തെങ്കിലേ, നമുക്ക് കേക്കൊക്കെ മുറിക്കാം. കേക്ക് മുറിച്ച അതിന്റെ എനിക്ക് തൊടാൻ കൊള്ളു എന്ന് വെച്ചാൽ മധുരം എനിക്ക് പറ്റില്ല. മുറിച്ച മതി. അപ്പൊ ഒരു കാര്യം ചെയ്യ്, അന്ന് ഇച്ചിരി ഇറച്ചി കഴിച്ചാലോ. ഇറച്ചി ഇരിപ്പുണ്ടോ? ഇറച്ചിയുണ്ട്. മാമന് കുഴപ്പമൊന്നും. എന്താ അറിയാമോ, ഈ മധുരമുള്ള ചായ മധുരമുള്ള ഒരു സാധനവും മാമന് കഴിക്കാൻ മേലാത്തോണ്ടാണ് അസുഖം പെട്ടെന്ന് കയറി അങ്ങ് പിടിക്കും. ഇതെന്നാടാ വെളുത്ത ഇറച്ചി? ഇത് വെള്ള പപ്പാസ് കേറി. പപ്പാസാണോ? മാമ മാമൻ ഒരു കാര്യം കേക്കണം. മാമനൊരു സ്നേഹമുള്ളോണ്ട് പറയൂ,
നമ്മളിവിടെ ഉണ്ടല്ലോ, ഇവിടെ കിട്ടിയത് എനിക്കൊരു പുണ്യോ. പുണ്യോ പുണ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ നല്ലതായിട്ട് കറി വെക്കും, നല്ലതായിട്ട് കറി വെക്കും. നമ്മളൊരു 10-300 രൂപയുടെ പണി ചെയ്തിട്ട് ഇവിടെ പൈസ കൊണ്ട് കൊടുത്തിട്ട് ഇവിടെ കറി വെക്കും, നല്ല തേങ്ങാ കൊത്തൊക്കെ ഇട്ട് കറി അങ്ങോട്ട് വെക്കും. വെച്ച് കഴിയുമ്പോ ഇതിന്റെ ഒരു മണമുണ്ട്. ഈ മണം ഇങ്ങനെ വെളിയിലോട്ട് അടിക്കുന്ന സമയത്ത് ഏതെങ്കിലും തെണ്ടികൾ കയറി വന്ന് ഇതങ്ങ് കഴിക്കും. കഴിക്കുന്നോണ്ട് പറയല്ല, മാമ ഇതൊക്കെ പോയിട്ട് ആദ്യം വന്നൊന്ന് കഴിച്ചെന്ന് വെച്ചു, രണ്ടാമത് ഒന്ന് ചോദിക്കുമെന്ന്. ഡേവിഡ് മാവിനോടല്ല, അല്ല 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 ഡേവിഡ്, ആ ഈ ഭൂമി ഒന്ന് രണ്ടായിട്ട് പിളർന്നെങ്കിൽ അങ്ങ് അടിയിലേക്ക് പോകായിരുന്നു. ഒരു കാര്യം ചെയ്യും മാമ, നമുക്ക് ഇത് മുറിച്ചല്ലോ. എനിക്ക് പറ്റില്ല മോനെ, കേക്ക് തൊടാൻ പറ്റില്ല, മധുരം പറ്റില്ലാത്തോണ്ട് പറഞ്ഞതല്ലേ മാമ. അതല്ല, രാത്രി 12 മണി കഴിഞ്ഞ് കറണ്ട് കേട്ടോ, അതിനു മുമ്പ് നമുക്ക് ഫംഗ്ഷൻ അടിച്ചൊക്കെ തീർക്കണം. കറണ്ട് കേട്ടോ? കറണ്ട് കേട്ടോ, അതിന് മുമ്പ് തീർക്കണം. അതിന് മുമ്പ് തീർക്കണം. തീർക്കണം. ഓക്കെ ഓക്കെ മാമ. ചടങ്ങ് എങ്ങനെ നിർവഹിച്ചു? ചടങ്ങ് ഞാനാണോ? ആ ചടങ്ങ് എനിക്ക് വയ്യ. മോനെ വാ, മോനെ ഓടിവാ, മോനെ ഓട. ഇത് തൊടാൻ പാടില്ല, മധുരം നീങ്ങി ഒന്ന് നീ ഇന്ന് പോവാ. അല്ല, എനിക്ക് മധുരം ആയതുകൊണ്ട് തൊടാൻ പാടില്ല. അയ്യോ കറണ്ട് പോയല്ലോ, ഞാൻ അപ്പോഴേ പറഞ്ഞു തന്നു. മാമനെ ചെലപ്പം പിണങ്ങിപ്പോയി, നിങ്ങൾ അതുപോലെ പറഞ്ഞില്ലയോ മാമനെ? എന്തൊക്കെ ആശയം പറഞ്ഞു? മധുരം ഇഷ്ടമല്ലേ? ഇതാരാ എന്റെ വായി കൊണ്ടുവച്ച്? ഞാനാ, ഞാനാ തെറ്റുകാരൻ. മനസ്സിലായല്ലോ. മാമനിങ്ങ് പോ, മധുരം താല്പര്യമില്ല. ലഡു വേണ്ട, ജിലേബി വേണ്ട, ഉപ്പ് വേണം. മാമനിങ്ങന്ന്, മാമൻ കുഴപ്പമില്ല, മാമൻ കഴിച്ചിട്ട് പോയാൽ മതി. ആവശ്യത്തിന് കഴിക്കേ, ആവശ്യത്തിന് മാമൻ ഇവിടുന്ന് കഴിച്ചിട്ട് പോയാൽ മതി. മാമ മാമ കഴിക്ക, മാമൻ കഴിക്ക്, മൊത്തം കഴിച്ചിട്ട് പോയാൽ മതി. മാമയോട് പറയണം ഡേവിഡ് സൽക്കരിച്ചാ വിട്ടേന്ന്. കേട്ടല്ലോ, കഴി കഴി. കാപ്പി ബർത്ത്ഡേ കേട്ടോ? കാപ്പി ബർത്ത്ഡേ കേക്ക് മുറിച്ചോ? കേക്ക് മുറിച്ചോ? കേക്ക് മുറിച്ചിട്ടുണ്ടേ. മുഖത്തെ മുഖത്തെ കേക്ക് പാത്രത്തില്ലേ? അവിടെ ഒരു കഷ്ണം ഇട്ട് പുള്ളി. അങ്ങനെ ഉള്ളതാണ്. കാപ്പി ബർത്ത്ഡേ മല്ലെ, സംഭാവന ഒന്നും ഇല്ലേ? സംഭാവന ഒന്നും ഇല്ലേ? സംഭാവനയാമോ എന്റെ കുഞ്ഞിന്, ഞാൻ എത്ര രൂപ പരിപാടി ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന അറിയോ? ഭക്ഷണം തന്നെ 800 രൂപ, ഈ കേക്ക് തന്നെ 200 രൂപ, ഈ പന്തലുണ്ട് ആർപ്പാളെ 600 രൂപ. ആരും എനിക്കൊരു ഗിഫ്റ്റ് കൊണ്ട് തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു, അറിയോ? എടാ ഡേവിഡ്, നീ നിന്റെ മോനും കൂടി എന്നെ ആക്ഷേപിച്ചു ആക്ഷേപിക്കൂ. ഞാൻ ഗിഫ്റ്റ് കൊണ്ടുവന്നത് പോട്ടെ, നിന്റെ മോൻ ഇത്രയും വലുതായല്ലോ. നീ ഇന്ന് വരെ അവനൊരു ഗിഫ്റ്റ് മേടിച്ചു കൊടുത്തിട്ടുണ്ടോ? അമ്മ അവനൊരു കാര്യം മനസ്സിലാക്കണം, എന്റെ കുഞ്ഞ അവൻ ഒരു പോരായ്മ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, മനസ്സിലായോ? അപ്പൊ ഈ ഈ ബർത്ത്ഡേക്ക് ഞാൻ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. എവിടെ സ്പെഷ്യൽ ഗിഫ്റ്റ്? എവിടെ? വെളിയിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. എടാ ഗിഫ്റ്റ് വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ വല്ലവരും എടുത്തോണ്ട് പോയി എടുത്തോണ്ട് വാ. അമ്മ അങ്ങനൊന്നും ആർക്കും എടുത്തോണ്ട് പോകാൻ പറ്റാത്ത ഗിഫ്റ്റാണത്. പോയി എടുത്തോണ്ട് വാടാ. എടുക്കണ്ട, പിന്നെ വിസിലടിച്ചാ മതി. വരും വിസിലടിച്ചാ വരുമെന്ന്? ആ എന്നാ വിസിലടി. ഇത് എന്ത് ഗിഫ്റ്റാണ്? ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഗിഫ്റ്റ്, യാസി ഗിഫ്റ്റ്.